അവനവൻ ചിരി കിളിത്തട്ട് മുക്കിൽ റോഡ് വക്കിൽ നിൽക്കുന്ന ഉറക്കം തൂങ്ങിമരം ഏതു നേരവും നിലം പൊത്താം. അങ്ങനെ സംഭവിച്ചാൽ വൻ ദുരന്തത്തിന് സാക്ഷിയാകേണ്ടി വരും. മരം മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പലവട്ടം അധികൃതർക്ക് നിവേദനം നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല. ഇതിനെതിരെ CPM ആറ്റിങ്ങൽ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. ആറ്റിങ്ങൽ നഗരസഭാ പരിധിക്കുള്ളിലായിട്ട് പല സ്ഥലത്തായിട്ടും ഇതുപോലുള്ള പാഴ്വൃക്ഷങ്ങൾ നിൽപ്പുണ്ട്. അപ്പോൾ ഈ അവനഞ്ചേരി ഏരിയയിലായിരുന്നാലും മറ്റ് ഏത് ഏരിയ ആയിരുന്നാലും സ്കൂൾ കുട്ടികൾ എപ്പോഴും അതിനൊക്കെ പൊതുജനങ്ങളും എപ്പോഴും യാത്ര ചെയ്യുന്നതും നടന്നു പോകുന്ന സ്ഥലമാണ്. ഈ മരങ്ങളെല്ലാം ഏത് നിമിഷവും അത് പാഴ്വൃക്ഷങ്ങളാണ്, ഏത് നിമിഷവും നിലം പൊത്താമെന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലാന്ന് അടിക്കാൻ നമ്മളെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനോ CPIMനോ കഴിയില്ല. അതിൻ്റെ ഭാഗമായിട്ട് ആറ്റിങ്ങൽ ഈസ്റ്റ് മേഖലയിൽ നിൽക്കുന്ന എല്ലാ പാഴ്വൃക്ഷങ്ങളും മുറിച്ച് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് നമ്മളിവിടെ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ചെയർപേഴ്സൺ ഉടനെ തന്നെ എത്തി, അപ്പോൾ അതിൻ്റെ നടപടികൾ ക്രമമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. തുടർന്ന് നഗരസഭ ചെയർപേഴ്സൺ സ്ഥലത്തെത്തി എത്രയും വേഗം നടപടികൾ കൈക്കൊള്ളുമെന്ന് ഉറപ്പ് നൽകിയതോടെയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. ആറ്റിങ്ങൽ നഗരസഭയിലെ വിവിധ വാർഡുകളിലെ പാഴ്മരങ്ങളും മറ്റും നിന്ന് പ്രശ്നമുണ്ടാകുന്നൊരവസ്ഥ ഈ മഴക്കാലത്ത് വളരെയേറെ ആയിട്ടുണ്ട്. നമ്മളൊരു ട്രീ കമ്മിറ്റി ഫോം ചെയ്തിട്ടുണ്ട്. ട്രീ കമ്മിറ്റി കൂടിയിട്ടാണ് ഈ മരങ്ങളൊക്കെ മുറിച്ചു മാറ്റാനുള്ള സംവിധാനം നടത്തി വരുന്നത്. ഇപ്പോൾ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് കളക്ടറുടെ സാങ്ഷനോട് കൂടി പല മരങ്ങളും മുറിച്ചു മാറ്റിയിട്ടുണ്ട്. അക്കൂട്ടിൽ തന്നെ ഈ പ്രശ്നമായി നിൽക്കുന്ന ഈ അവനവഞ്ചേരി ഭാഗത്തുള്ള മരങ്ങൾ മുറിച്ചു മാറ്റുന്ന നടപടികൾ സ്വീകരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവനവഞ്ചേരി സ്കൂളിൻ്റെ പരിസരത്ത് നിൽക്കുന്ന അപകടാവസ്ഥയിൽ നിൽക്കുന്ന 3-4 മരങ്ങൾ, ഈ മരങ്ങൾ അടിയന്തിരമായിട്ട് മുറിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഉണ്ടായ ഒരു ജനകീയ കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ചെയർപേഴ്സനെ ഇന്നിവിടെ വിളിച്ചു വരുത്തിയത്. അതായത് അധികാരികളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളൊരു കർമ്മമാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തത്. കിടത്തട്ടുമുക്ക് ഭാഗത്ത് അടിഭാഗം ഒരു ഭാഗം കെട്ടിൻ്റെ ഒരു ഭാഗം മൊത്തത്തിൽ ഇല്ലാതാവുകയും അവിടെ കെട്ടിടിഞ്ഞ് വീഴുകയും ചെയ്ത് വളരെയധികം അപകടാവസ്ഥയിൽ ഈ പറയുന്ന ലെവൻ കെവി ലൈനിലേക്ക് ചാഞ്ഞ് നിൽക്കുന്ന ഒരു മരം, അതേപോലെ തന്നെ എൻ്റെ പിറകിലായി കാണുന്ന ഈ മരം, ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് കാണുന്ന 2 ബദാം മരങ്ങൾ, ഏകദേശം 2500-3000 കുട്ടികൾ പഠിക്കുന്ന അവനവഞ്ചേരി ഹൈസ്കൂളിലെ കുട്ടികളുടെ യാത്രയ്ക്കും കുട്ടികളുടെ സ്വൈരസഞ്ചാരത്തിനും ഭീഷണിയാണ് ഈ മരങ്ങൾ. മഴ പെയ്യുമ്പോഴത്തേക്ക് പലപ്പോഴും ഇതിൻ്റെ ശിഖരങ്ങൾ ഭാരം താങ്ങാനാവാതെ ഒടിഞ്ഞു വീഴുന്നുണ്ട്. അത്രയും ബലക്കുറവുള്ള മരങ്ങളാണ് ഈ തൊട്ടടുത്ത് കാണുന്ന 2 ബദാം മരങ്ങൾ. ഈ കഴിഞ്ഞ മഴയത്ത് നമ്മുടെ ലെവൻകവി ലൈനിൻ്റെ മണ്ടയിലേക്ക് ശിഖരങ്ങൾ ഒടിഞ്ഞു വീഴുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇലക്ട്രിസിറ്റി കാർ വന്ന് ആ ഭാഗം മാത്രം വെട്ടിമാറ്റിയതിൻ്റെ ഭാഗമായിട്ട് മറുഭാഗത്തേക്ക് ആ മരങ്ങൾ ഇപ്പോൾ ചാഞ്ഞു നിൽക്കുകയാണ്. അത് അടിയന്തിരമായിട്ട് ഈ മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് ബഹുമാനപ്പെട്ട ചെയർപേഴ്സനെ ഞങ്ങളുടെ ഇവിടെ കൂടിയ നാട്ടുകാരെല്ലാവരും കൂടി വിളിച്ചു വരുത്തി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ കൃത്യമായി നടപടി ഉണ്ടാകുമെന്നുള്ളൊരു ഉറപ്പ് ചെയർപേഴ്സൺ നമുക്ക് തന്നിട്ടുണ്ട്. ഞങ്ങൾ ആ നടപടി അവരെ എടുത്ത് തീർക്കുന്നതുവരെയുള്ള നടപടിക്രമങ്ങൾക്കായി കാത്തിരിക്കുകയാണ്. HP News 24x7. ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിയർ ഷോറൂം സരൂർ സാനിറ്ററി. സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം. വിഗാർഡ്, കിർലോസ്കർ, ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി. ഒപ്പം RR വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ₹2000 മുതൽ 2.5 ലക്ഷം വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം. മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നു. സിറയുടെ സരോ സ്റ്റൈലിയർ ഷോറൂം, സരോ സാനിറ്ററി, നഗരസഭയ്ക്ക് സമീപം, ആറ്റിങ്ങൽ. മൊബൈൽ 9447020511. ഇമെയിൽ sarusanitary@gmail.com. Sarusanitary@gmail.com.